ഞാൻ അഡ്വക്കേറ്റ് എ ഡി ബെന്നി. മാറ്റങ്ങൾ നമ്മുടെ സമൂഹത്തിൽ അനിവാര്യമാണ്. ചില ഗുണകരമായ മാറ്റങ്ങൾ ഉണ്ടായിരിക്കുകയാണ്. സുപ്രീം കോടതിയിലെ വിധികളുടെ മലയാളത്തിലുള്ള പരിഭാഷപ്പെടുത്തിയ പകർപ്പ് ലഭ്യമാകുന്ന സാഹചര്യം വന്നുചേർന്നിരിക്കുന്നു. യഥാർത്ഥത്തിൽ ഇതൊരു വിപ്ലവമാണ്. ഇന്ത്യയിൽ ഭരണഘടന സ്ഥാപിതമായതു മുതൽ 15 വർഷക്കാലമാണ് ഇംഗ്ലീഷ് നിശ്ചയിച്ചിരുന്നത്. എന്നാൽ ആ 15 വർഷങ്ങൾ കടന്നുപോയി. ഇതുവരെയായിട്ടും ഇംഗ്ലീഷിൻ്റെ പിടിയിൽ നിന്ന് ഇന്ത്യ സ്വതന്ത്രമായിട്ടില്ല. 1947 ഇംഗ്ലീഷുകാരിൽ നിന്നും നമ്മൾ സ്വതന്ത്രമായെങ്കിലും ഇംഗ്ലീഷ് ഭാഷയിൽ നിന്ന് നമുക്കിനിയും സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കാൻ കഴിയാത്ത സാഹചര്യമാണുള്ളത്. 15 വർഷം എന്നത് പിന്നീട് കാലങ്ങളായി നീണ്ടുപോകുന്ന ഒരവസ്ഥയാണുള്ളത്. എന്തായാലും ഈ അടുത്ത കാലം മുതൽ സുപ്രീം കോടതി വിധികളുടെ പ്രാദേശിക ഭാഷകളിലുള്ള വിധിന്യായത്തിൻ്റെ പരിഭാഷപ്പെടുത്തിയ പകർപ്പും ലഭിക്കുവാനുള്ള ഒരു സാഹചര്യം വന്നു ചേർന്നിരിക്കുകയാണ്. ആദ്യം ഇത് കുറച്ച് ഭാഷകളിലായി പരിമിതപ്പെടുത്തിയിരുന്നു. ആസാമീസ്, ഹിന്ദി, കന്നഡ, മറാത്തി, ഒഡിയ, തെലുഗ് എന്നീ ഭാഷകളാണ് ആദ്യം ഇപ്രകാരം പരിഭാഷപ്പെടുത്തി തുടങ്ങിയത്. അതിനുശേഷം ഇപ്പോൾ മലയാളവും തമിഴും പഞ്ചാബിയും കൂടി ഇപ്രകാരം പരിഭാഷപ്പെടുത്തുന്ന ഭാഷയുടെ പട്ടികയിൽ പെട്ടിരിക്കുകയാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇതിനെ സംബന്ധിച്ചുകൊണ്ട് ഒരു അപേക്ഷ നൽകുകയുണ്ടായി. ആ അപേക്ഷ സമർപ്പിച്ചത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന് മുമ്പാകെയും അതുപോലെ തന്നെ യൂണിയൻ ലോ മിനിസ്റ്റർ രവിശങ്കർ പ്രസാദിന് മുമ്പാകെയുമായിരുന്നു. അവർ അത് പരിഗണിച്ചു. ആ പരിഗണനയുടെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ മലയാളത്തിലുള്ള പരിഭാഷപ്പെടുത്തിയ പകർപ്പും ലഭ്യമാകുന്ന ഒരു സാഹചര്യം വന്നുചേർന്നിരിക്കുകയാണ്. ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയും, മലയാളത്തിലുള്ള വിധികൾ കാണാൻ കഴിയും. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം, പലപ്പോഴും നമ്മൾ നമ്മുടെ ഭാഷയുടെ പരിമിതിയാണ് ഇപ്രകാരം മലയാളത്തിൽ വിധി എഴുതുവാനുള്ള ബുദ്ധിമുട്ടായി പറഞ്ഞുകൊണ്ടിരുന്നത്. അത് ശരിയല്ല എന്ന് തെളിയിക്കുന്നതാണ് സുപ്രീം കോടതിയുടെ വിധിയുടെ പരിഭാഷകൾ. സുപ്രീം കോടതി വിധി പോലും മലയാളത്തിൽ പരിഭാഷപ്പെടുത്താൻ കഴിയുന്ന ഒരു സാഹചര്യമുണ്ടെങ്കിൽ നിയമത്തിൻ്റെ ഏത് ഘട്ടവും അല്ലെങ്കിൽ നടപടികളുടെ ഏത് ഘട്ടത്തിലും മലയാളം ഉപയോഗിക്കാം എന്നുള്ളതിൻ്റെ കൃത്യമായ തെളിവാണത്. അപ്പോൾ ആ വാദത്തിന് ഇനി കഴമ്പില്ല എന്ന് തന്നെ പറയേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ മലയാളത്തിൽ മുഴുവൻ നടപടിക്രമങ്ങളും മലയാളത്തിലാക്കുവാനുള്ള ഒരു ശ്രമത്തിൽ നമ്മൾ അണിചേരേണ്ട സാഹചര്യമാണുള്ളത്. എപ്പോഴും നീതി നിർവഹിക്കപ്പെടുമ്പോൾ അത് സാധാരണ ജനത്തിന് മനസ്സിലാവുന്ന ഭാഷയിലായിരിക്കണം. അവന് അതിലെ കാര്യങ്ങൾ ഉൾക്കൊള്ളാൻ കഴിയണം. അല്ലെങ്കിൽ നമുക്ക് യാതൊരു രീതിയിലും ബന്ധമില്ലാത്ത ഒരു ഭാഷയിൽ നമുക്ക് നീതി നിർവഹിക്കപ്പെട്ടിട്ട് യാതൊരു രീതിയിലുള്ള കാര്യവുമില്ല. സുപ്രീം കോടതിയുടെ ഒരു വിധി സാധാരണക്കാരന് വായിച്ച് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ആ വിധി എങ്ങനെയാണ് അദ്ദേഹത്തിന് ഉൾക്കൊള്ളുവാൻ കഴിയുക? നമ്മുടെ നാട്ടിൽ സൃഷ്ടിക്കുന്ന നിയമങ്ങൾ ഇംഗ്ലീഷ് ഭാഷയിലായാൽ അത് സാധാരണക്കാരന് എങ്ങനെയാണ് മനസ്സിലാക്കാൻ കഴിയുക? ഇതൊക്കെ വളരെ ഒരു വികസിത രാഷ്ട്രത്തെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഒരു ജനാധിപത്യ രാജ്യത്തെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. പക്ഷേ ഇത്തരം വിഷയങ്ങൾ പലപ്പോഴും നമ്മൾ അഭിസംബോധന ചെയ്യാൻ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. സ്വന്തം ഭാഷയെക്കുറിച്ചുള്ള ഒരു സ്വന്തം ഭാഷയെക്കുറിച്ചുള്ള തെറ്റായ ധാരണകളും വിദേശ ഭാഷയുണ്ടായാൽ മാത്രമേ അല്ലെങ്കിൽ ഇംഗ്ലീഷ് ഭാഷ ഉണ്ടായാൽ മാത്രമേ ഇവിടുത്തെ കാര്യങ്ങൾ നിർവഹിക്കപ്പെടുകയുള്ളൂ എന്നുള്ള തെറ്റായ ധാരണയുമാണ് പലപ്പോഴും നമ്മളെ അപകർഷതാബോധത്തിൻ്റെ തറവിലാക്കുന്നത്. അത് കൃത്യമായി മുതലെടുക്കുന്ന ഒരു പല രീതിയിലുള്ള സംവിധാനങ്ങളും അതിനോട് ചേർന്ന് വന്നു നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ കോടതി ഇത്തരം കാര്യങ്ങളിൽ ഉണർന്ന് പ്രവർത്തിക്കേണ്ട സമയമായിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഇന്ത്യയുടെ ഭാഷയെക്കുറിച്ച് പറയുമ്പോഴും ഇതുപോലെ തന്നെ ചില കാര്യങ്ങൾ പറഞ്ഞു വയ്ക്കേണ്ട. ആർട്ടിക്കിൾ 343 നേരത്തെ സൂചിപ്പിച്ച 15 വർഷം ഇംഗ്ലീഷ് തുടരണമെന്ന് പറഞ്ഞിരുന്നത്. എന്നാൽ അത് നമുക്ക് ഇതുവരെ അതിനുശേഷം നമുക്ക് അതാത് പ്രാദേശിക ഭാഷകളിലേക്ക് മാറുവാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ് ഉണ്ടായത്. അതുപോലെ തന്നെ ആർട്ടിക്കിൾ 348 പറയുന്ന ഒരു പ്രധാനപ്പെട്ട സംഗതിയാണ് ഈ പറയുന്ന രീതിയിലുള്ള ഇംഗ്ലീഷ് ഭാഷയെ, ഇംഗ്ലീഷ് ഭാഷയിലായിരിക്കണം ഇവിടുത്തെ നീതിന്യായ സംവിധാനങ്ങൾ, അതായത് സുപ്രീം കോടതിയിലെയും സുപ്രീം കോടതി ആയാലും അതുപോലെ തന്നെ ഹൈക്കോടതികളായാലും
പൂർണ്ണമായും പ്രവർത്തിക്കേണ്ടത് ഇംഗ്ലീഷ് ഭാഷയിലായിരിക്കണം എന്നുള്ള കാര്യം വളരെ വ്യക്തമാക്കിയിട്ടുള്ള സാഹചര്യമുണ്ട്. അത് ആർട്ടിക്കിൾ 348 വളരെ വ്യക്തമാണ്. ആ 348 പറയുന്ന മറ്റൊരു കാര്യം, ഇത്തരം കാര്യത്തിൽ മറിച്ച് പാർലമെൻറ്റ് നിയമം നിർമ്മിക്കാമെന്നാണ് പറയുന്നത്. ഏത് ഭാഷകളിലാണ് നിങ്ങൾക്ക് കാര്യങ്ങൾ നിർവഹിക്കേണ്ടത് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതാത് പ്രാദേശിക ഭാഷകൾ വേണമെന്ന കാര്യത്തിൽ ഇന്ത്യൻ പാർലമെൻറ്റിന് നിയമം ഉണ്ടാക്കാനുള്ള അധികാരമുണ്ട്. ആ നിയമം ഉണ്ടാക്കുവാനുള്ള യഥാർത്ഥ സമയമാണിത്. എത്രയോ വർഷങ്ങൾ പിന്നിട്ടു ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ട് ഇപ്പോഴും സ്വന്തം ഭാഷയിലേക്ക് തിരിച്ചു വരാൻ കഴിയാത്ത ഒരു സാഹചര്യമാണല്ലോ. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇന്ത്യൻ പാർലമെൻറ്റ് ഈ നടപടികൾ പൂർണ്ണമായും അതാത് പ്രാദേശിക ഭാഷകളിൽ നിർവഹിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു നിയമം നിർമ്മിക്കുക എന്നുള്ളത് അനിവാര്യമായ ഒരു സംഗതിയാണ്. ഒരു ജനസമൂഹം ആ ജനസമൂഹത്തിന് അറിയുന്ന ഒരു ഭാഷയിലാണ് അവിടുത്തെ കാര്യങ്ങൾ നിർവഹിക്കപ്പെടേണ്ടത്. അത് ഭരണമായാലും നീതി നിർവഹണമായാലും. അല്ലാത്ത പക്ഷം ആ ജനങ്ങൾക്ക് ആ ഭരണത്തെക്കുറിച്ചോ അല്ലെങ്കിൽ നീതിന്യായ നിർവഹണ സംവിധാനത്തെക്കുറിച്ചോ കൃത്യമായി മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു സംവിധാനം ഉണ്ടാകുകയില്ല. അതുകൊണ്ട് തന്നെ ആളുകൾക്ക് ബോധ്യപ്പെടുത്തണം, ആളുകൾക്ക് ബോധ്യം വരണം എന്താണ് നടക്കുന്നതെന്നുള്ള ബോധ്യം വരണം. സാധാരണക്കാരന് ഒരിക്കലും നീതിപീഠം അന്യമാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകരുത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഭരണാധികാരികൾ ഉണർന്ന് ചിന്തിക്കേണ്ട ഒരു സമയമാണിത്. സ്വന്തം ഭാഷയിലേക്ക് കാര്യങ്ങൾ നിർവഹിക്കപ്പെടുവാനുള്ള ഒരു അധികാരം നൽകുന്ന രീതിയിലുള്ള ഒരു പാർലമെൻറ്റിൽ നിയമം കൊണ്ടുവന്ന് അത്തരത്തിലുള്ള ഒരു നിയമം നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളുടെ കോടതികളിലെ മുഴുവൻ ഹൈക്കോടതികളിലെയും നടപടിക്രമങ്ങൾ അതാത് പ്രാദേശിക ഭാഷകളിലേക്ക് മാറ്റേണ്ട കാര്യം അനിവാര്യമായ ഒരു സമയമാണിത്. ഇംഗ്ലീഷിലും നടപടികൾ നടന്നുകൊള്ളട്ടെ, പക്ഷേ പൂർണ്ണമായും അവൻ്റെ പ്രാദേശിക ഭാഷയിൽ തന്നെ കാര്യങ്ങൾ നിർവഹിക്കുവാനുള്ള നടപടികൾ നിർവഹിക്കുവാനുള്ള നിയമഭേദഗതിയല്ല പുതിയൊരു നിയമമാണ് നമുക്കിവിടെ അനിവാര്യമായിട്ടുള്ള ഒരു സംഗതി. പലപ്പോഴും നമ്മൾ ഒരു ഈ അപകർഷതാബോധത്തിന് തടവിലായതുകൊണ്ട് ഇംഗ്ലീഷ് ഒഴിവായാൽ എങ്ങനെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോവുക എന്നൊരു ചിന്ത പലപ്പോഴും നമ്മുടെ മനസ്സിൽ വരും എന്ന കാര്യത്തിൽ സംശയമുണ്ട്. അതിനുള്ള തെളിവാണ് ഇപ്പോൾ വരുന്ന വിധിന്യായങ്ങൾ. എല്ലാ കാര്യങ്ങളും മലയാളത്തിൽ നിർവഹിക്കപ്പെടാൻ കഴിയും, അല്ലെങ്കിൽ പ്രാദേശിക ഭാഷകളിൽ നിർവഹിക്കപ്പെടാൻ കഴിയും എന്നുള്ളതാണ് ഈ വിധിന്യായങ്ങൾ നമുക്ക് നൽകുന്ന പാഠം. ഇതിനനുസരിച്ച് ഉണർന്ന് പ്രവർത്തിക്കേണ്ട ഒരു സമയമാണിത്. നമ്മളുടെ വികസനത്തിൻ്റെ കാര്യത്തിൽ വലിയ ഒരു പുറകോട്ട് പോക്കാണ് നമുക്ക് ഇംഗ്ലീഷ് ഭാഷ സൃഷ്ടിച്ചിട്ടുള്ളത്. പലപ്പോഴും നമ്മൾ പറയും വികസനത്തിൻ്റെ അളവുകൾ ഇംഗ്ലീഷ് ഭാഷയാണെന്ന് പലപ്പോഴും നമ്മൾ പറയാറുണ്ട്. പക്ഷേ അത് തെറ്റായ ഒരു കാഴ്ചപ്പാടാണ്. സ്വന്തം ഭാഷയിൽ അതാത് ഭാഷയിൽ മുന്നോട്ട് പോയ രാഷ്ട്രങ്ങളൊക്കെ തന്നെ വലിയ വികസനം നേടിയിട്ടുണ്ട് എന്ന കാര്യത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട സംഗതിയാണ്. ജപ്പാനെ പോലെയുള്ള രാഷ്ട്രങ്ങളൊക്കെ വലിയ വികസനം നടത്തിയത് അവരുടെ പ്രാദേശിക ഭാഷയിൽ അവരുടെ ഭാഷയിൽ ഊന്നിയതുകൊണ്ടാണ്. ഇന്ത്യക്കാരൻ മാത്രമാണ് വിദേശ ഭാഷയുടെ അടിമയായി മാറിക്കൊണ്ടിരിക്കുന്നത്. കുറച്ച് കൊളോണിയൽ രാഷ്ട്രങ്ങൾ വേറെയും പഴയ കൊളോണിയൽ മുഖമുള്ള കുറച്ച് രാഷ്ട്രങ്ങൾ വേറെയും ഉണ്ട്. അപ്പോൾ ഇത് ഉണർന്ന് ചിന്തിക്കേണ്ട ഒരു സമയമാണ്. നമ്മളുടെ പുറത്തുള്ള കൊളോണിയൽ മുഖം വലിച്ചെറിയേണ്ട സമയമാണ് സമാഗതമായിരിക്കുന്നത്. മഹാത്മാഗാന്ധി പറയുന്ന ഒരു പ്രധാനപ്പെട്ട വാചകമുണ്ട്, ഇംഗ്ലീഷ് ഭാഷയല്ല നമ്മെ ശിക്ഷിക്കുന്നത്, മറിച്ച് ഈ ഇന്ത്യയുടെ മുഴുവൻ കാര്യങ്ങളിലും സമസ്ത മേഖലകളിലും ഇംഗ്ലീഷിനെ പ്രതിഷ്ഠിച്ച നമ്മളുടെ നടപടിയാണ് നമ്മളെ പുറകോട്ട് നയിച്ചിട്ടുള്ളത് എന്നുള്ള മഹാത്മാഗാന്ധിയുടെ വാചകം വളരെ പ്രസക്തമാണ്. സ്വന്തം ഭാഷയ്ക്ക് വേണ്ടി വളരെ ശക്തമായി നിലനിന്ന ഒരു നേതാവാണ് മഹാത്മാഗാന്ധി. അദ്ദേഹമാണ് നമുക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ മുന്നോട്ട് പോകുവാനുള്ള ആർജവം നമുക്ക് നൽകിയത്. ഇന്ന് മഹാത്മാഗാന്ധിയുടെ ആശയങ്ങൾ നമ്മളെ സംബന്ധിച്ച് പ്രസക്തമല്ലാത്തൊരു ഘട്ടത്തിലാണ് പലപ്പോഴും നമ്മൾ എത്തി നിൽക്കുന്നത്. പടിഞ്ഞാറോട്ട് നോക്കി മാത്രം എന്തും ചിന്തിക്കുക, ഇംഗ്ലീഷിനോട് അനുനയപ്പെട്ടുകൊണ്ട് മാത്രം മുന്നോട്ട് പോവുക എന്നൊരു രീതിയിലേക്ക് നമ്മുടെ സമൂഹം മാറിയിരിക്കുന്നു. ഇത് അടിമത്തത്തിൻ്റെ കാഴ്ചപ്പാടാണ്. ആ അടിമത്തം അല്ലെങ്കിൽ ആ കൊളോണിയൽ മുഖം വലിച്ചെറിയേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. എന്തായാലും സുപ്രീംകോടതി നൽകിയിട്ടുള്ള ഈ മാതൃക വളരെ ശ്ലാഘനീയമായ ഒരു സംഗതിയാണ്. ഇനി അടുത്തതായി വേണ്ടത് സംസ്ഥാനങ്ങളിലെ കോടതികളിലെ മുഴുവൻ ഭാഷകളും അതാത് പ്രാദേശിക ഭാഷകളിലേക്ക് പരിവർത്തനം ചെയ്യപ്പെടുക എന്നുള്ളത് തന്നെയാണ്. തീർച്ചയായിട്ടും ഭരണകൂടത്തിന് അതിനുള്ള ഇച്ഛാശക്തി ഉണ്ടാകട്ടെ. ഭരണകൂടം ഇംഗ്ലീഷ് അതാത് പ്രാദേശിക ഭാഷകളിലേക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നിർവഹിക്കുവാനുള്ള അധികാരം നൽകിക്കൊണ്ടുള്ള നിയമം ഉണ്ടാക്കട്ടെ. അത് സമൂഹത്തിൽ വലിയ മാറ്റങ്ങൾക്ക് വഴിവെക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. എല്ലാവർക്കും ആശംസകൾ നേരുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.